സംസ്കരണം ലോകത്തിന് മുൻപിൽ ഒരു ചോദ്യചിഹ്നമാകുമ്പോൾ ഉത്തരം നൽകുകയാണ് ഈ വിദ്യാർത്ഥികൾ. ഇന്ന് നമ്മുടെ സൊസൈറ്റി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സീവേജിന്റെ, അതായത് വേസ്റ്റ് വാട്ടറിന്റെ ട്രീറ്റ്മെന്റ്. ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്ലാന്റ് ആണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. UASB എന്നാണ് ഞങ്ങളുടെ ഈ പ്ലാന്റിന്റെ പേര്. ഈ പ്ലാന്റിന്റെ മെയിൻ പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ട് റിയാക്ടേഴ്സ് ആണ്. ഈ റിയാക്ടേഴ്സ് അനേറോബിക് ബാക്ടീരിയാസിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ്. ഓർഗാനിക് മാറ്ററിനെ അനേറോബിക് ബാക്ടീരിയയുടെ സഹായത്തോടു കൂടി ഡീകമ്പോസ് ചെയ്ത് ബൈ പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഈ പ്ലാന്റിന്റെ ലക്ഷ്യം. ഒപ്പം തന്നെ നമ്മുടെ ജലമലിനീകരണം, ഗ്ലോബൽ വാർമിംഗ് തുടങ്ങിയവ തടയുക എന്നുള്ളതും ഞങ്ങളുടെ ഈ പ്ലാന്റിന്റെ ഒരു ലക്ഷ്യമാണ്. അടുത്തത് ഈ പ്ലാന്റിന്റെ പ്രവർത്തനം ഞാൻ വിശദീകരിക്കാം. ഇവിടെ ആദ്യമായി നമ്മൾ ഇപ്പോൾ ഓടയിലൂടെ വരുന്ന മാലിന്യം അല്ലെങ്കിൽ ഗാർഹിക മാലിന്യങ്ങൾ എന്നിവ ഈ പൈപ്പ് വഴി കടത്തിവിടുന്നു. പൈപ്പ് കഴിഞ്ഞിട്ട് ഒരു സ്ക്രീനുണ്ട്. ഈ സ്ക്രീനാണ് ഇവിടെ ഒരു ഫിൽട്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഫിൽട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ആദ്യം നടക്കുന്നത്. ഈ ഫിൽട്രേഷനിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ബാക്ടീരിയാസ് ഒരിക്കലും പ്ലാസ്റ്റിക്കിനെ ഡീകമ്പോസ് ചെയ്യിക്കത്തില്ല. അതുകൊണ്ട് നമ്മളിവിടെ പ്ലാസ്റ്റിക്കിനെ അരിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക്കും അതുപോലെയുള്ള ബൾക്കിയായുള്ള സോളിഡും ഇവിടെ അരിച്ചു മാറ്റുന്നു. അതിനുശേഷം ഇവിടെ ഒരു പമ്പുണ്ട്. ഈ പമ്പാണ് ഇതിന് അപ്ഫ്ലോ ഉണ്ട്. ഒന്നാമത്തെ റിയാക്ടറിലോട്ട് ഈ സ്ട്രജിനെ, അതായത് സ്ട്രജ് എന്ന് പറയുന്നത് ആ വേസ്റ്റാണ്, ആ വേസ്റ്റിനെ കടത്തി വിടുന്നത് ഈ പമ്പിന്റെ പവർ കൊണ്ടാണ്. ഈ ഒന്നാമത്തെ റിയാക്ടറിനകത്ത് ബാക്ടീരിയൽ ആക്ഷനാണ് നടക്കുന്നത്. ഒന്നാമത്തെ റിയാക്ടറിനകത്ത് ഉള്ള ബാക്ടീരിയയാണ് അസറ്റോജൻസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ബാക്ടീരിയ. അസറ്റോജൻസ്, അസറ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയയാണ് അസറ്റോജൻസ് എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയ ഇതുമായിട്ട് വരുന്ന ഓർഗാനിക് ആസിഡുമായി റിയാക്ട് ചെയ്ത് അസറ്റിക് ആസിഡ്, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ, ചെറിയ തോതിൽ മീഥേൻ എന്നിവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളിവിടെ ഗ്യാസ് ഹോൾഡർ എന്ന് പറയുന്ന ഒരു ചേമ്പറുണ്ട്. ആ ചേമ്പറിൽ ഈ ഉണ്ടായ ഗ്യാസസ് കളക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്ത് ബാക്കി വരുന്ന വസ്തുക്കൾ രണ്ടാമത്തെ റിയാക്ടറിനകത്തോട്ട് പോകുന്നു. രണ്ടാമത്തെ റിയാക്ടറിനകത്ത് പ്രധാനമായുള്ളത് മെത്തനോജൻസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയ മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയയാണ്. ആ വരുന്ന ഓർഗാനിക് മാറ്ററുമായിട്ട് ആ മെത്തനോജൻസ് റിയാക്ട് ചെയ്തിട്ട് മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മീഥേൻ ഇതിലെ തന്നെ മീഥേനും കാർബൺ ഡയോക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ മീഥേനും കാർബൺ ഡയോക്സൈഡും ഈ പൈപ്പ് വഴി ഗ്യാസ് ഹോൾഡറിൽ തന്നെ കളക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ പ്രോജക്റ്റിൽ നിന്ന് മൂന്ന് തരത്തിലുള്ള ബൈ പ്രോഡക്ട്സ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് ഗ്യാസ് ആയിട്ടുള്ളത്, ലിക്വിഡ് ആയിട്ടുള്ളത്, സോളിഡ് ആയിട്ടുള്ളത്. ഗ്യാസ് ആയിട്ടുള്ളതാണ് മീഥേനും കാർബൺ ഡയോക്സൈഡും. മീഥേൻ ഇവിടെ മീഥേനും കാർബൺ ഡയോക്സൈഡും ഇതുവഴി ഗ്യാസ് ഹോൾഡറിൽ കളക്ട് ചെയ്യപ്പെടുന്നു. ഈ മീഥേൻ നമുക്ക് ഒരു കുക്കിംഗ് ഗ്യാസായി യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ലിക്വിഡ് പാർട്ട്, അതായത് വാട്ടർ എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ ബോണ്ടിൽ കളക്ട് ചെയ്യപ്പെടുന്നു. ഡിറ്റക്ഷൻ ബോണ്ട് എന്ന് പറയുന്ന ഒരു ചേമ്പറുണ്ട്, ആ ചേമ്പറിൽ കളക്ട് ചെയ്യപ്പെടുന്നു. അതിൽ കിട്ടുന്ന വാട്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ഈ വാട്ടറിൽ ഓക്സിജൻ കണ്ടന്റ് കുറച്ച് കുറവായിരിക്കും. ഓക്സിജൻ കണ്ടന്റ് കൂട്ടാൻ വേണ്ടി ഈ വാട്ടറിലോട്ട് നമ്മൾ എയർ പാസ് ചെയ്യുന്നു. എയറേഷൻ എന്നാണ് ആ പ്രോസസ്സിന് പറയുന്ന പേര്. അതിനുശേഷം ഇപ്പം ഫാക്ടറിയിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളൊക്കെ ആണെങ്കിൽ ഡിസോൾഡ് സാൾട്ടുകൾ, ക്ലോറിനോ സൾഫേറ്റിൻ്റെ സാൾട്ടൊക്കെ കാണാൻ സാധ്യതയുണ്ട് ആ വാട്ടറിൽ. അത് മാറ്റാൻ വേണ്ടി ഡിസ്റ്റിലേഷൻ എന്നൊരു പ്രോസസ്സും നമ്മൾ നടത്തുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന വാട്ടർ ഏകദേശം പ്യുർ വാട്ടറായിരിക്കും. ഈ വാട്ടർ നമ്മൾ സീലോട്ടോ പോണ്ടിലോട്ടോ ഒഴുക്കി വിട്ടാൽ ഒരിക്കലും ജലമലിനീകരണത്തിന് ഇത് കാരണമാകുന്നില്ല. പക്ഷേ നമ്മൾ നേരിട്ട് ഇത് ഒഴുക്കുകയാണെന്നുണ്ടെങ്കിൽ വൻതോതിൽ ജലമലിനീകരണത്തിനും യൂട്രോഫിക്കേഷനും കാരണമാകുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഈ പ്ലാന്റിന്റെ ഉദ്ദേശം. ഇതിൽ നിന്ന് അടുത്തതായി കിട്ടുന്ന സോളിഡ് മെറ്റീരിയൽസ് ആണ്. സോളിഡ് മെറ്റീരിയൽസ് ഡൈജസ്റ്റേറ്റ് എന്ന് പറയുന്ന രണ്ട് ചേമ്പറിലായിട്ടാണ് കളക്ട് ചെയ്യപ്പെടുന്നത്. ഈ ചേമ്പറിൽ ഇത് നല്ലൊരു ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഇത് പ്ലൈവുഡിന്റെ മേക്കിങ്ങിന്, പഴയുടെ മേക്കിങ്ങിനും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഈ പ്ലാന്റ് നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. ഇന്ത്യയിൽ സ്ഥാപിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഗംഗ ആക്ഷൻ പ്ലാൻ, യമുന ആക്ഷൻ പ്ലാൻ തുടങ്ങിയ പ്ലാനുകളെ കുറിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്ന് അറിഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് അവിടെ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റിൽ, അതുപോലെ ആ പുഴകളെ രക്ഷിക്കാനും വളരെ നല്ലൊരു മാർഗമാണിത്. കൂടാതെ ഇതിപ്പം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ, അതുപോലെ മറ്റൊരു സ്ഥലത്ത് ടെല്ലവീവ്, അവിടെയൊക്കെ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അത് ആ പ്ലാന്റുകളുടെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് DNA ഐസൊലേഷൻ ആണ്. അതായത് നമ്മൾ പഴത്തിന്റെ DNA ഐസൊലേറ്റ് ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ആൽക്കഹോൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ സെക്കൻഡ് ഇയറിൽ +2 ബയോളജി ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് പഴത്തിൻ്റെ, നല്ല പഴുത്ത ഒരു പഴത്തിൻ്റെ സ്ലറി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. മിസ്നാൻ പൗഡർ ഉപയോഗിച്ച് ഇത് നമ്മൾ സ്ലറി പ്രിപ്പയർ ചെയ്യുന്നു. ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ സ്ലറി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷം ഈ സ്ലറിയിൽ നിന്നും നമ്മളൊരു 2 ml സിറിഞ്ച് ഉപയോഗിച്ച് 2 ml നമ്മൾ എടുക്കും. അത് ടെസ്റ്റ് ട്യൂബിൽ എടുത്ത ശേഷം അതേ ടെസ്റ്റ് ട്യൂബിൽ തന്നെ, ഇത് ഡിറ്റർജൻ്റ് സൊല്യൂഷനാണ്, അതായത് ഇത് സർഫെക്സൽ ഡിറ്റർജൻ്റെ സൊല്യൂഷനാണ് ഇത്. അപ്പോൾ ഈ സൊല്യൂഷനും നമ്മൾ 2 ml അതേ ടെസ്റ്റ് ട്യൂബിൽ തന്നെ എടുക്കും.
അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈക്വൽ എമൗണ്ട് ആൽക്കഹോൾ ഐസോ പ്രൊപ്പനോൾ ആൽക്കഹോൾ ഇതേ ഐസോ പ്രൊപ്പനോൾ ആൽക്കഹോൾ ആണ് ഏത് ആൽക്കഹോൾ ഉപയോഗിച്ചാലും നമ്മുടെ റിസൾട്ട് കിട്ടും നമ്മൾ ഉപയോഗിച്ചത് ഐസോ പ്രൊപ്പനോൾ ആൽക്കഹോൾ ആണ് ഇത് ഐസ് കോൾഡ് ആയിരിക്കണം നല്ല തണുത്ത ആൽക്കഹോൾ ആയിരിക്കണം ഈ ആൽക്കഹോളെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ രണ്ടിന്റെ ഇന്റർഫേസിൽ ഡി എൻ എ മോളിക്യൂൾസ് പ്രസിപ്പിറ്റേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും ഈ കാണുന്നതാണ് ഡി എൻ എ മോളിക്യൂൾസ് ഇത് മറ്റ് സെൽ ഓർഗനൈസ് ഒക്കെയാണ് ഇത് മേലെ കാണുന്ന ആൽക്കഹോൾ ഇതാണ് ഡി എൻ എ മോളിക്യൂൾസ് ഇത് ഡി എൻ എ ആണെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെയിൻ ഉണ്ട് ആ സ്റ്റെയിനിന്റെ പേരാണ് എത്തീഡിയം ബ്രോമൈഡ് ഇ ടി ബി ആർ എന്ന് പറയും എത്തീഡിയം ബ്രോമൈഡ് സ്റ്റെയിൻ പിങ്ക് കളറാണ് ഇവിടെ കാണുന്ന ഈ പിങ്ക് കളർ ആ സ്റ്റെയിനിന്റെ പ്രത്യേകതയാണ് ഈ സ്റ്റെയിനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മോളിക്യൂൾ ഈ സ്റ്റെയിൻ ഡി എൻ എ മോളിക്യൂളുമായിട്ട് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അതായത് ഈ പ്രവർത്തനം നടക്കുന്നത് ഡി എൻ എയുടെ വാട്സൺ ഗ്രീക്ക് മോഡൽ അനുസരിച്ച് ഇത് തമ്മിലുള്ള ഈ നൈട്രജൻ ബേസ് തമ്മിലുള്ള ഈ ഗ്യാപ്പിൽ പോയിട്ടാണ് ഈ സ്റ്റെയിൻ ഇന്റർകലേറ്റ് ചെയ്യുന്നത് ബൈൻഡിങ് ആക്ഷൻ അല്ല ഇന്റർകലേഷൻ ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സൊല്യൂഷനിലേക്ക് നമ്മൾ ഈ സ്റ്റെയിൻ ആഡ് ചെയ്തപ്പോൾ ഈ സൊല്യൂഷനിലെ പിങ്ക് കളർ ഡി എൻ എ ഉള്ള ഭാഗത്ത് മാത്രമേ പിങ്ക് കളർ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഈ പിങ്ക് കളർ ഇവിടെ ഈ ടെസ്റ്റ് ട്യൂബിന്റെ മറ്റൊരു ഭാഗത്തേക്കും പോയിട്ടില്ല ഡി എൻ എ ഉള്ള ഭാഗത്ത് മാത്രമാണ് ഈ പിങ്ക് കളർ ഉള്ളത് ഇത് എത്ര ഷെയ്ക്ക് ചെയ്താലും ഈ പിങ്ക് കളർ അവിടെ തന്നെ ഉണ്ടാവും ഇത് ഡി എൻ എ കൺഫർമേഷൻ ചെയ്യുന്ന ഒരു ടെസ്റ്റാണിത് അപ്പൊ അങ്ങനെ ഇത് ഡി എൻ എ ആണ് നമുക്ക് ഉറപ്പിക്കാം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഡിറ്റർജന്റ് ആഡ് ചെയ്തിരുന്നു ഡിറ്റർജന്റ് ആഡ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഈ ഡിറ്റർജന്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നത് നമുക്കറിയാം ഡി എൻ എ ഉള്ളത് സെല്ലിനകത്ത് ന്യൂക്ലിയസിനകത്താണ് ഡി എൻ എ ഉള്ളത് അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് പ്ലാന്റ് സെൽ ആയതുകൊണ്ട് തന്നെ ഇതിന് സെൽ വോൾ ഉണ്ടാവും ഈ സെൽ വോൾ നമ്മൾ ആദ്യം ഇത് ഉപയോഗിച്ച് മാഷ് ചെയ്യുമ്പോൾ തന്നെ സെൽ വോൾ ബ്രേക്ക് ചെയ്യും പക്ഷെ അതിനുള്ളിൽ പ്ലാസ്മ മെമ്പറൈൻ ഉണ്ടാവും കൂടാതെ ന്യൂക്ലിയസിനും ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ടാവും ഇത് നിർമ്മിച്ചിരിക്കുന്നത് ലിപ്പിഡിനെയും പ്രോട്ടീനെയും കൊണ്ടാണ് അപ്പോൾ മറ്റു ഡിറ്റർജൻസിലൊക്കെ ലിപ്പേസ് അമൈലേസ് ഒക്കെ പറയുന്ന എൻസൈംസ് ഉണ്ടാവും അത് ലിപ്പിഡിനെ ഡീഗ്രേഡ് ചെയ്യും പക്ഷേ സർഫെക്സലിന് ഒരു പ്രത്യേകത വെച്ചാൽ സർഫെക്സലിൽ ചില കളേർഡ് സബ്സ്റ്റൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ കളേർഡ് സബ്സ്റ്റൻസ് പപ്പൈ എന്ന് പറയുന്ന എൻസൈമാണ് നമ്മുടെ പപ്പായിൽ നിന്ന് എടുക്കുന്ന എൻസൈം പപ്പൈൻ എൻസൈം ഇത് പ്രോട്ടീസ് വിഭാഗത്തിൽപ്പെടുന്ന എൻസൈമാണ് ഇത് പ്രോട്ടീനെയും കൂടി ഡീഗ്രേഡ് ചെയ്യും അപ്പോൾ പ്രോട്ടീനും കൂടി ഒഴിവായാൽ കുറച്ചുകൂടി പ്യുവറായുള്ള ഡി എൻ എ നമുക്ക് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സർഫെക്സൽ ഉപയോഗിച്ചത് ഇത് സോപ്പ് വെള്ളം ഉപയോഗിച്ചാലും അതുപോലെ തന്നെ ഷാമ്പു ഉപയോഗിച്ചാലും നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷേ സർഫെക്സൽ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി പ്യുവറായുള്ള ഡി എൻ എ കിട്ടുമെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്